മുതിർന്നവരോട് സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഞാൻ കയർത്തുന്നു എനിക്കറിയാം. അമ്മ എന്നോട് പൊറുക്കണം. ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇനി ആവർത്തിക്കാതെ സൂക്ഷിച്ചോളാം. ഞങ്ങളെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അമ്മയാ. അമ്മയുടെ തീരുമാനം എന്തായാലും ഒരെതിർപ്പും ഇല്ലാതെ അനുസരിക്കും. പക്ഷേ ഇനി ഇറക്കി വിട്ടാലും എന്നെ ഒഴിവാക്കാൻ അമ്മ കരുതണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അമ്മയുടെ പിണക്കം തീരുന്നത് വരെ. ഇതല്ലേ സേതു നമ്മുടെ പഴയ കീർത്തിമോള്? ഈ മോളെ വീണ്ടെടുത്തുകൊണ്ടാ ഇവര് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതെ, അഭിമാനത്തോടെ തന്നെ ഞാനിന്ന് പറയും, ഇവളെന്റെ പഴയ അനിയത്തി തന്നെയാണെന്ന്. കീർത്തിയച്ചെ സിദ്ധുവിന്റെ അകത്തേക്ക് വിളിക്കാം. എന്തിനാ വിളിക്കുന്നേ? ഇറക്കി വിട്ടാലും പിന്നെയും പിന്നെയും തിരിച്ചു കയറി വരുമെന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാരണവരച്ഛനാ. ആരെ കൊള്ളണം തള്ളണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. എങ്കിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വാ മക്കളെ, അകത്തോട്ട് വാ. വലുത് കലവച്ച് കേറിക്കും. കണ്ണേട്ടാ ചെന്ന് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വാ. അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. പഴയതുപോലെ നമ്മൾ 4 പേർക്കും കൂടി അടുക്കള കയറാം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് പായസം അടക്കം സദ്യ നമുക്ക് റെഡിയാക്കാം. അഥവാ ഇത്തിരി വൈകിയാലും കണ്ണേട്ടനും സിദ്ധാർത്ഥം ഒക്കെ വെയിറ്റ് ചെയ്തോളും. ദേ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാൻ ഞാൻ അമ്മയെ അനുവദിക്കില്ല. വന്നേ, നല്ല വിരുന്നിന് ചില നാട്ടുനടപ്പുകളൊക്കെ ഇല്ലേ? അയ്യ, നാട്ടുനടപ്പനുസരിച്ചല്ലോ കല്യാണം നടത്തിയത്, പിന്നെന്തിനാ ബാക്കി ചടങ്ങുകളൊക്കെ? കഴിഞ്ഞ കഥയൊക്കെ പിന്നെയും പറഞ്ഞോണ്ട് നിൽക്കാതെ അമ്മയൊന്ന് വരുന്നുണ്ടോ? ദേ മുത്തശ്ശി വലിയ പിടിവാശക്കാരിയാണെന്ന് നമ്മുടെ കുഞ്ഞിനും തോന്നി തുടങ്ങിയ പ്രശ്നമാണേ. കുഞ്ഞവസാനം മുത്തശ്ശിയുടെ കയ്യിൽ വരാതെയാവും, പറഞ്ഞേക്കാം. വാ അമ്മേ. ദേ വീട്ടിൽ ആദ്യമായി വന്നു കയറുന്ന മരുമകനെ ഒരു മാലയിട്ട് സ്വീകരിക്കുന്നതാ ആചാരം. അതിന് എന്റെ ഭർത്താവിന് സമ്മാനിക്കാനുള്ള മാല വാങ്ങിയത് കീർത്തിയായിരുന്നു. അതുകൊണ്ട് അവളുടെ ഭർത്താവിനുള്ളത് ഞാനും വാങ്ങി ആ കടം അങ്ങ് തീർത്തു. അവരെ അമ്മയ്ക്കും മുത്തശ്ശനും കല്ലുവിനും തരാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഐശ്വര്യമായിട്ട് പേരിനെങ്കിലും ഒരു ചടങ്ങായിട്ട് സിദ്ധാർത്ഥിനെ സ്വീകരിക്കും. അമ്മ വാ. ഞാൻ വരാം, നീ പോ. ഞാൻ വരാം, പോ. വരുമോ? ആ വരാം, പോ. ചെല്ല കീർത്തി, ചെന്ന് സംസാരിക്ക്. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. അമ്മയ്ക്ക് നിന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. പിന്നാലെ സിദ്ധു അമ്മയോട് സംസാരിക്കും. നീ ചെല്ല. ടെൻഷൻ അടിക്കല്ലേ സിദ്ധു. കാവ്യേച്ചിയും ചേട്ടനും അച്ഛമ്മയൊക്കെ എന്നോട് പുറത്തു. എന്നിട്ടും അമ്മേനോട് പൊറുക്കാത്തതിൻ്റെ അർത്ഥം മറ്റാരെക്കാളും അധികം ഞാൻ വേദനിപ്പിച്ചത് അമ്മയാണെന്നാ. ചെയ്തുപോയതൊക്കെ തിരുത്താനുള്ള ശക്തിയൊന്നും നമ്മൾ മനുഷ്യർക്കില്ലല്ലോ അമ്മേ. ഇനി തെറ്റ് ചെയ്യാതിരിക്കാനും ചെയ്തുപോയതിന് പ്രായശ്ചിത്തം ചെയ്യാനേ നമുക്ക് പറ്റൂ. ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യേണ്ടെന്ന് അമ്മ പറ. നീ ചെയ്ത തെറ്റിന്റെ പേരിലാ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് നിനക്ക് തോന്നിയാ? നിന്റെ തെറ്റുകൾക്കെല്ലാം മാപ്പ് തന്ന് നിങ്ങളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചതാ ഞാൻ ഈശ്വരമടത്തി വെച്ച്. അത് കഴിഞ്ഞും ഞാൻ അഹങ്കാരം കാട്ടിയെന്ന് എനിക്കറിയാമേ. പക്ഷേ നിന്നെക്കാളുള്ള അവിവേകവും അഹങ്കാരവും കാണിച്ചത് ഞാൻ. വയ്യാതെ കിടക്കുന്ന കൂടപ്പിറപ്പിനെ കാണാൻ ഓടി വന്ന് നിന്നെ സിദ്ധുവിനെ ഞാൻ ആട്ടി ഓടിച്ചു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ ഞാൻ നിങ്ങളോട് അതിർത്ത. വലിയ പ്രായശ്ചിത്തൊക്കെ ചെയ്യാന്ന് നീ പറഞ്ഞില്ലേ? പറ, ഈ അമ്മ എന്ത് പ്രായശ്ചിത്താ നിന്നോട് ചെയ്യണ്ടേ? നിന്റെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കുമെന്ന് സംശയിച്ച തെറ്റിന് ഞാൻ ഏത് നെരുപ്പോടിൽ എറിയണ്ടേ? പറ. നീയും സിദ്ധുമോൻ ഇവിടെ വന്നതിന് ശേഷമുള്ള ഓരോ നിമിഷവും എന്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും അമ്മയ്ക്കില്ല മോളെ. അതുകൊണ്ട് അമ്മ അവിടുന്ന് മാറിപ്പോയത്, അല്ലാതെ നിന്നോട് സിദ്ധുമോനോടുള്ള നീരസം കൊണ്ടല്ല. കുറെ കാലമായി നിങ്ങളെല്ലാം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ആ വലിയ തെറ്റിന് ദൈവം എനിക്ക് തന്ന ചെറിയ ശിക്ഷയായിരുന്നു. ചേച്ചിയുടെ കുഞ്ഞിനെ ഞാനില്ലാതാക്കാൻ ശ്രമിച്ചെന്ന് തെറ്റിദ്ധാരണ. അതോടെയാ ശരിക്കും എന്റെ കണ്ണ് തുറന്നത്. അപ്പോഴാ എന്നെ സ്നേഹിക്കുന്നവരുടെ സങ്കടങ്ങളെ കുറിച്ച് ഞാനും ആലോചിച്ചത്. പോട്ടെ, കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. കലാക്ഷേത്രയിലും ഈശ്വരമഠത്തിലും ഇനി സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാവ്യമോളെ പോലെ നീയും അതിനുവേണ്ടി നിന്റെ ജീവിതം മാറ്റിവെക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. കൈ പിടിച്ചല്ല നീ അമ്മയ്ക്ക് വാക്ക് തരേണ്ടത്. പിന്നെ നിന്റെ പതിവ് ബിഗ് ഉമ്മ തന്ന് എത്ര ദിവസത്തെ കടവ് ബാക്കി കിടക്കുന്നെന്ന് അറിയാമോ? സോറി അമ്മ. ആരുമില്ല, പോട്ടെ കേട്ടാ, മറന്നുകള. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്നെ പറ്റി ഒന്നും ഓർക്കണ്ട കേട്ടാ, വിഷമിക്കണ്ട. ചിലടാ, ഇനി നിന്റെ ബന്ധുക്കള് ഞാനും അച്ഛമ്മയും മാത്രമല്ല, കലാക്ഷേത്രയിലെ ഒരമ്മയും മുത്തച്ഛനും കുസൃതിക്കാരിയായ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ എന്റെ മാത്രം പുണ്യമല്ല. ഇനി നിന്റെ പുണ്യം ഇവിടെയാണ്. ചെല്ലെ, ചെന്ന് അമ്മയെ കാണാം. ചെല്ലടാ. ഇത്തിരി എടുത്തു ചാട്ടം മുൻകോപൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവള് പാവാ, പൊന്നുപോലെ നോയിക്കോണ ഇവളെ. ഓ, ഞാൻ സിദ്ധുവേട്ടനെ പൊന്നുപോലെ നോക്കുന്നത്. ഈ പെണ്ണിന്റെ വായാടിത്തത്തിന് ഒരു കുറവില്ല. ഒന്നുമല്ലല്ലോ നീ കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേടി. ആ അമ്മ, മണി 12 കഴിഞ്ഞു, നമുക്ക് സദ്യ ഒരുക്കണ്ടേ? വാ. ഇനി നിങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അടുക്കളയിലൂടെ ചെല്ലട്ടെ. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? സിസേറിയൻ വേണ്ടി വരുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ? അത്രേ ഉള്ളൂ. മനസ്സിന് സന്തോഷവും സമാധാനം തിരിച്ചു കിട്ടിയതോടെ അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഒക്കെ പറഞ്ഞു തീർത്തത് നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ സിസേറിയൻ അവിടെ വെച്ച് തന്നെ നടത്തായിരുന്നു. ഈ കുഞ്ഞ് ജനിക്കേണ്ടത് എവിടെ വെച്ചാണെന്നുള്ളൊരു വിധി നേരത്തെ ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ നടക്കൂ അമ്മേ. അതെ, ഇവിടുന്ന് ആരോട് യാത്ര പറയാതെ പോകുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനൊരു തിരിച്ചുവരവുണ്ടാവുമെന്ന്. ഹാ, ഒക്കെ ഈശ്വര നിശ്ചയ. ഒരുപാട് കാത്തിരുന്ന് ഈശ്വരൻ എല്ലാവർക്കും സന്തോഷം തന്നു. ഇനി ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൂടി തന്നാ മതി, അല്ലേ ശ്രീകുട്ടി? കുഞ്ഞൊന്നല്ലോ, രണ്ടല്ലേ? എന്റെ കുഞ്ഞിന് ഒരു അനിയൻ കുട്ടനോ അനിയത്തി കുട്ടിയോ കൂടി വരാൻ പോവല്ലേ? അതെ, രണ്ട് കുഞ്ഞുങ്ങള്. കാവ്യ ഇവിടെ ഉണ്ടായിരുന്നു. ജീവ പറഞ്ഞു പെൺപ്രജകളെല്ലാം അടുക്കളയിൽ ജോലി തിരക്കിലാണെന്ന്. ആയിരുന്നു, പക്ഷേ എനിക്ക് എല്ലാവരും കൂടി നിർബന്ധിത റെസ്റ്റ് തന്നു. ഗർഭകാല പരിഗണന. അപ്പോ പൂർണ്ണ ഗർഭിണിയുടെ ആരോഗ്യ മാനസിക നിലയൊന്ന് വിലയിരുത്താവെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് പോന്നു. ശരി, ഞാനെന്നാ പോയിട്ട് വരാം ശ്രീകുട്ടി. അമ്മ കാണാം ശ്രീ. ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് നമുക്കൊക്കെ ഉറപ്പായി കഴിഞ്ഞു. നമ്മുടെ സ്വപ്നം കണ്ടതിലൊക്കെ വലിയൊരു കുടുംബത്തിലാ ശ്രീകുട്ടി ചെന്ന് കയറിയത്. ഇനി നിനക്കും വേണം ഒരു കുടുംബം. എനിക്ക് കുടുംബമില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ അനീതിയുടെ കുടുംബം എന്റേതും കൂടിയല്ലേ? അത് പോരാ, ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. ഇനിയും നീ ഇങ്ങനെ ഒറ്റാന്തടിയായി നടന്നാ ശരിയാവില്ല. നീ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. ഞാനിപ്പോ അനുഭവിക്കുന്ന ത്രില്ല അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോ ഒരു അമ്മാവനാകാൻ പോവല്ലേ, അതും രണ്ടു കുട്ടികളുടെ. രണ്ടു കുട്ടികളുടെ? അതെ, രണ്ടു കുട്ടികളുടെ. ഒരു നല്ല സുഹൃത്തായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാവ്യ എനിക്ക് ആരായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. ഇപ്പം എനിക്കറിയാം കാവ്യ എൻ്റെ പെങ്ങളാണെന്ന്. ഇനി പറ, ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മാവനാകാൻ പോവല്ലേ? രക്തബന്ധം കൊണ്ട് ഇവളുടെ കുഞ്ഞിൻ്റെയും കർമ്മബന്ധം കൊണ്ട് കാവ്യയുടെയും കുഞ്ഞിൻ്റെ അമ്മാവൻ. കാവ്യ പെങ്ങളെന്ന് പറയുന്ന നിന്റെ മനസ്സ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നീ മോഹിച്ച വേറൊരുത്തി ഇവിടെയുണ്ട്. അവളിപ്പോ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. എന്നിട്ടും എന്റെ മോനിങ്ങനെ വിവാഹം കഴിക്കാൻ നിന്നാ നീ പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് എല്ലാരും കരുതും. പെൺമക്കളെ കെട്ടിച്ചുവിടുന്നതോടെ അമ്മമാരുടെ കടമ തീരുന്നില്ല മോനെ. ആൺമക്കളിലൂടെയാ ഓരോ തലമുറ നിലനിൽക്കുന്നത്. ശ്രീകുട്ടിയുടെ കുഞ്ഞിനെ കുറച്ചു കഴിയുമ്പോൾ ഈശ്വരമടക്കാരങ്ങ് കൊണ്ടുപോകും. അമ്മാവനും മുത്തശ്ശിയൊക്കെ അതിനെ പിന്നെ വല്ലപ്പോഴും വന്നു കയറുന്ന വിരുന്നുകാരാവും. എന്റേത് മാത്രമായ ഒരു പേരക്കുട്ടിയെ താലോലിക്കാനും ഊട്ടി വളർത്താനുമൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ആശയുണ്ട് മോനെ. വയസ്സാം കാലത്ത് എന്നെ സംരക്ഷിക്കാൻ ഒരുത്തി വേണ്ടേ? അമ്മ പറയുന്നൊക്കെ സത്യം. ഇനിയെങ്കിലും ഏട്ടൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചേ പറ്റൂ. നീ ഒന്ന് സമ്മതം മൂളിയ 100 പെൺകുട്ടികളുടെ ജാതകമായിട്ട് വരാമെന്നാ വിഷ്ണുമാൻ പറഞ്ഞിരിക്കുന്നത്. ദാ ഇന്ന് രാവിലെ കൂടെ വിളിച്ചതേ ഉള്ളൂ. എങ്കിൽ ആ 100 ജാതകവും പെൺകുട്ടികളുടെ ഫോട്ടോയും സഹിതം രാത്രിത്തെ വണ്ടിക്ക് തന്നെ ഇങ്ങോട്ട് കയറാൻ വിളിച്ചു പറ. അപ്പോ നിനക്ക് സമ്മതാണോ? എനിക്ക് കല്യാണം കഴിക്കാനല്ല അമ്മാവനെ വരുത്തുന്നത്. പിന്നെ ഇവിടെ ഒരു മാരേജ് ബ്യൂറോ തുടങ്ങാം. കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ ഒരുപാട് പേര് പരക്കം പാഞ്ഞ് നടപ്പുണ്ട്. 100 പെൺകുട്ടികളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ അമ്മാവന് കോളാം. ചിരിച്ചോ ചിരിച്ചോ, എന്റെ ഉള്ളിൽ തീയ. കൊറേ നാള് കൂടിയിട്ടാ ഏട്ടനൊരു തമാശ പറഞ്ഞു കേൾക്കുന്നത്, അതുകൊണ്ട് ചിരിച്ചതാ. ഇനി ഏട്ടൻ മാറിക്കോളും. അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഏട്ടന്റെ വിവാഹം നടക്കുകയും ചെയ്യും. ഞാനല്ലേ പറയുന്നത്, എന്റെ നാത്തൂനാവാൻ വിധിയുള്ള പെൺകുട്ടി ഉടനെ ഏട്ടന്റെ മുന്നിലെത്തും. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എസ് മൂളിക്കോണം കേട്ടല്ലോ. അയ്യോ മോളെ, കാവ്യ മോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായിക്ക് സന്തോഷായടാ. കല്യാണം കഴിഞ്ഞ് ഇതുവരെ നീയും ജീവമോനും കൂടി അമ്മായി അമ്മാവനെ കാണാൻ വന്നില്ലല്ലോ. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ജീവമോന്റെ സ്റ്റാറ്റസിന് കേടായിരിക്കുമല്ലേ? ഞങ്ങളോട് അമ്മായി സ്നേഹപൂർവ്വം പെരുമാറിയത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജീവമോന്റെ ഇളയമയോടായിരുന്നല്ലോ അമ്മായിക്ക് കൂറ്. അയ്യോ മോളെ, അമ്മായി അതൊക്കെ അപ്പോഴേ മറന്നു. നീ ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണോ? അമ്മായി എല്ലാരോടും പുറത്തു കേട്ടോ. അമ്മായി പുറത്തുന്നോ? അമ്മായിയോട് ഞങ്ങളല്ലേ പൊറുക്കേണ്ടത്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാവരോടും പുറത്തുനിന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക സേതുവേട്ടാ. ഞാനോ? പിന്നല്ലാതെ. എന്റെ മനോവിഷമം മുഴുവൻ കണ്ടത് സേതുവേട്ട മാത്രമല്ലേ? ശരിയാ മോളെ, വിശാല ഹൃദയായ രാധു എല്ലാം പുറത്ത് ഒക്കെ കോംപ്ലിമെന്റ്സ് ആക്കി. അല്ലേ ഇത് ആരായി വന്നേക്കുന്നേ? നിങ്ങൾക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? വന്ന വഴി മറക്കുന്നവരല്ല ഞങ്ങളെന്ന് സേതുവേട്ടത്തേക്ക് അറിഞ്ഞൂടെ? കാവ്യമോളുടെ വിശേഷം അറിഞ്ഞു വന്നതാവല്ലേ? അയ്യോ, കാവ്യമോൾക്ക് വിശേഷം ഒന്നോ? ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്നുണ്ടോ? സത്യാണോ മോളെ? കാവ്യമോൾക്ക് വിശേഷം ഒന്നോ? ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്നുണ്ടോ? സത്യാണോ മോളെ? അമ്മായിക്ക് സമാധാനമായി. എന്താ ആവാത്തേന്ന് എന്നും വേവലാതെയായിരുന്നു അമ്മായിക്ക്. കുന്തം വിഴുങ്ങ പോലെ നിൽക്കാതെ നമ്മള് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കാവ്യമോക്ക് കൊടുക്കും മനുഷ്യ. എന്താ കുഴപ്പം? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പക്കാവടയും മുറുക്കും ഒക്കെ ഒരു ഗർഭിണിക്ക് കൊടുക്കുന്നത് ശരിയാണോ രാധു? എന്താ സേതുവേട്ടാ ഒരു രഹസ്യം പറച്ചില്? ഒന്നുമില്ല സേതുവേട്ടത്തി, ഈ പലഹാരങ്ങളൊക്കെ എടുത്തപ്പോഴേ സേതുവേട്ടൻ എന്നോട് ചോദിച്ചു എന്തിനാ ഒക്കെ എടുക്കുന്നേന്ന്. എന്തോ വിശേഷം ഇവിടെ നടക്കുന്നു എന്റെ മനസ്സ് പറഞ്ഞു എന്ന് ഞാൻ മറുപടിയും നൽകി. അതിപ്പോ സത്യമായിന്ന് സേതുവേട്ടൻ പറയായിരുന്നു അല്ലേ? അതെ അതെ, ദീർഘവീക്ഷണം ഉള്ളോളാ എന്റെ ഭാര്യ രാധു. എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ. മോളെ, ഇനിയെങ്കിലും ജീവമോനെയും കൂട്ടി സമ്മാനങ്ങളുമായി അമ്മായി അമ്മാവനും വന്ന് കാണണം കേട്ടോ. വരാമ്മായി. കീർത്തിമോൾ ഒളിച്ചോടിയ കാര്യം അറിഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു. ജലപാന പോലും ഇല്ലാതെ 4 ദിവസമാണ് കടന്നത്. സംശയം ഉണ്ടെങ്കിൽ അമ്മാവനോട് ചോദിച്ചു നോക്ക്. അതെ അതെ, സെക്രട്ടേറിയറ്റ് പടിക്കലോട്ടൊന്ന് കിടത്തിയിട്ടെ നിരാഹാരം എന്നൊരു ബോർഡും വെച്ചാലൊന്ന് ഞാനും പിള്ളേരും ആലോചിച്ചതാ. സേതുവേട്ടത്തി, എന്നാലും കീർത്തിയുടെ കല്യാണം ഇങ്ങനെ നടക്കുന്ന എനിക്കറിയായിരുന്നു. അതെങ്ങനെ? തന്നിഷ്ടക്കാരിയല്ലേ, ഒളിച്ചോട്ടത്തിലേ തീരും. ഒടുവിലേ വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്തിട്ട് പൊടിയും തട്ടി അവനങ്ങ് പോകും. അന്നേരമേ കുടുംബത്തിന്റെ വില അവൾക്ക് മനസ്സിലാവും. അയ്യോ, കീർത്തിമോള് ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായി നിന്നെ കുറിച്ച് പറഞ്ഞിപ്പ നാവെടുത്തതേ ഉള്ളൂ. പറഞ്ഞത് മുഴുവൻ വള്ളിപുള്ളി വിടാതെ ഞാൻ കേട്ടു. ഒളിച്ചോടി കല്യാണം നടത്തിയാൽ എന്താ? നല്ലൊരു ചെറുപ്പക്കാരനെയല്ലേ കീർത്തിമോൾക്ക് കിട്ടിയത്? ഇങ്ങനെയല്ലോ കുറച്ചു മുമ്പ് ഇവിടെ വന്നപ്പോ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ തന്നെയാ പറഞ്ഞത് അല്ലേ സേതുട്ടാ? അതെ അതെ, കീർത്തി അവൻ പൊന്നുപോലെ നോക്കുമെന്നും രാധു പറഞ്ഞിരുന്നു. ബന്ധുക്കളൊന്നും ഇല്ലാന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. അവൻ അനാഥനല്ലേ? ഇനിയിപ്പോ സിദ്ധുമോന് നമ്മളെല്ലാവരും ഇല്ലേ, പിന്നെങ്ങനെയാ അവൻ അനാഥനാവുന്നത്? അത് നേരാ. എന്നാലും മുമ്പ് കല്യാണം നടന്നെന്നോ മുടങ്ങിന്നോ ഒക്കെ കേട്ടായിരുന്നു. ബന്ധുത്വൊന്നും ഇല്ലാത്തതുകൊണ്ടാവുമല്ലേ? സിദ്ധുവേട്ടനകത്തിരിപ്പുണ്ട്. ഇതൊക്കെ അമ്മായി നേരിട്ട് തന്നെ ചോദിച്ചോ, എന്നിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാ ഒറ്റയ്ക്ക് തന്നെ വാങ്ങിച്ചോ. അമ്മ കാവ്യച്ചി എല്ലാരും ഉണ്ടായിരുന്നല്ലേ? വായട്ടാ. ഉണ്ണ വിളിച്ചത് കേട്ടില്ലേ? വാ. എങ്കിൽ ഇനി ഊണ് കഴിഞ്ഞിട്ടാകാം നിന്റെ കുത്തിത്തിരിപ്പ്. കുത്തിത്തിരിപ്പോ? ഊണ് കഴിഞ്ഞാകാം സംസാരം എന്ന് പറയായിരുന്നു. മധുരം കഴിച്ചാവാൻ തുടക്കം, അങ്ങനെയാ വേണ്ടത്. അതാണ് എന്റെ രീതി. എല്ലാവരും നിന്റെ ചടങ്ങ് നടക്കുകയാണോ? അയ്യോ, അങ്ങനെ ചടങ്ങായിട്ടൊന്നുമില്ല. എല്ലാവരും കൂടി ഒത്തുകൂടിയത് കൊണ്ട് പരിപ്പ് പപ്പടം എല്ലാം കൂട്ടി ഒരു സദ്യ പോലെ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അല്ലാന്ന് എനിക്കറിയാം, ഞങ്ങളെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി. അന്യരാക്കി ഇങ്ങനെ മാറ്റി നിർത്താൻ ഇത്രമാത്രം വെറുക്കപ്പെട്ടവരായോ ഞങ്ങള്? ആരെയും മാറ്റി നിർത്തിയതല്ല, ഇവര് മുൻകൂട്ടി പറയാതെ കയറി വന്നവരാ. അതുകൊണ്ടാ സേതു മാധവനെ വിളിക്കാതിരുന്നത്. മോളെ കീർത്തി, അമ്മായിമാരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന അനന്തരവൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. കാരണം അമ്മയ്ക്ക് തുല്യ അമ്മായി. അമ്മായിയുടെ മനസ്സിന്റെ വേദന മാറ്റി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ. ഓ മോൻ, ഇതൊക്കെ വെറുതെ പറയുന്നതാ. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോ അമ്മായിയെ മറക്കും. ഇല്ലമ്മായി, നമ്മുടെ അമ്മായിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എല്ലാ ദിവസവും കാവ്യയോട് പറയാറുണ്ട്. നേരാണോ മോളെ? അതെ അതെ. അമ്മാവിന്റെ ബേക്കറിയില് കച്ചവടം ഒക്കെ കുറവാ മോളെ, വലിയ കഷ്ടപ്പാടാ. നമുക്ക് പരിഹരിക്കാം അമ്മായി. നമ്മുടെ കടങ്ങളുടെ ലിസ്റ്റ് എഴുതിയത് കയ്യിലുണ്ടല്ലോ അല്ലേ? ഊണ് കഴിഞ്ഞാലുടനെ ആ ലിസ്റ്റ് ജീവമോനെ ഏൽപ്പിച്ച് ചെക്ക് കയ്യോടെ വാങ്ങിച്ചോണം. എങ്കിൽ വാ, നമുക്ക് ഉണ്ണാനിരിക്കാം. മാറങ്ങോട്ട്. കവ്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കും. അമ്മയും കല്ലും മോളും കൂടി ഇരിക്കും. വേണ്ട 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 വേണ്ട, വിളമ്പാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ വന്നിരിക്കേ. ചെല്ലേ, ഞാനും കല്ലുമോളും പിന്നെ ഇരുന്നോളാം. ജീവിതത്തിലേക്ക് വന്നു കയറിയതോടെ എന്റെ കുഞ്ഞിന് കഷ്ടകാല. കീർത്തിയെ ഒരു കാരണവശാലും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിടരുത്.